കുറച്ച് സാധനം കിട്ടി ഇതുകൊണ്ട് ഞാൻ ഒരു വീടുണ്ടാക്കാനായിട്ട് ശ്രമിക്കുക കുറച്ച് നേരമായി ഇതെല്ലാം കറക്റ്റായിട്ട് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇപ്പം എങ്ങനെയുണ്ട് വീട് കൊള്ളാവോ ഏകദേശം ഓ ഞാനിത് പണിയുമ്പം എൻ്റെ ഒരുപാട് ചിന്തകളുണ്ട് സാറേ എന്തിനെ കുറിച്ചാണ് സാറ് ഇത് പണിയുമ്പോൾ ഹൃദയത്തിലേക്ക് വരുന്ന ചിന്ത ഇന്ന് ധാരാളം മനോഹരമായ വീടുകളുണ്ട് പക്ഷേ ആ വീടുകളിൽ താമസിക്കുന്ന കുടുംബങ്ങളെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പം വീടും കുടുംബവും തമ്മിൽ വ്യത്യാസമുണ്ട് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു വീട് പണിയാനായിട്ട് നമുക്ക് കട്ടയും മണലും സിമെൻറ്റും ഒക്കെ ഉപയോഗിച്ചാൽ ഒരു മനോഹരമായ സൗധം പടുത ഉയർത്താം എന്നാൽ അതിനകത്ത് ഒരു കുടുംബത്തെ വെക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായും എന്നാൽ നമ്മൾ മാധ്യമങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കുടുംബങ്ങൾ ശരിക്കും ഈ പലവിധമായ പ്രതികൂല സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് അതെ അതെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കുടുംബത്തിൻ്റെ നിർവചനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഒരിടത്ത് സംസാരിച്ചപ്പോൾ നാല്പത് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളോട് എന്താണ് കുടുംബം അതിനൊരു നിർവചനം പറയാനായിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് അപ്പൻ അമ്മ മക്കൾ വല്ല്യപ്പച്ചൻ വല്യമ്മച്ചി ഇത്രയും ചേരുന്നതാണ് ഒരു കുടുംബം എന്നുള്ളത് സാറേ നാൽപ്പത്തഞ്ച് കഴിഞ്ഞവർ ഇത് പറയും ആ പക്ഷേ ഇപ്പോഴത്തെ കപ്പിൾസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കഴിഞ്ഞ് ഉള്ളവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയുന്നത് ഭാര്യ ഭർത്താവ് മക്കൾ വളരെ ശരിയാണ് എന്നാൽ അതിലും വിചരിത്രമായിരിക്കുന്നത് ഇന്നത്തെ തലമുറയോട് ഒരു കുടുംബം എന്നുള്ളതിന് നിർവചനം പറയാൻ പറഞ്ഞാൽ അത് സാറ് കേൾക്കേണ്ടതാണ് അവർ പറയുന്നത് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ സ്റ്റേയിങ് ടുഗദർ ദേ ആർ കോൾ ഫാമിലി ആ ഒരു കൂട്ടം ആളുകള് അത് പുരുഷനും പുരുഷനും ആയാലും സ്ത്രീയും അവർ ഒരുമിച്ച് താമസിച്ചാൽ അതൊരു കുടുംബമാണ് എന്നാണ് അവർക്ക് ഇന്നത്തെ മാധ്യമ ലോകം അതിനെയാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലേ അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ ഇന്ന് കുടുംബത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടു കുടുംബത്തിൻ്റെ വില നഷ്ടപ്പെട്ടു കുടുംബം എന്ന പാവനമായിരിക്കുന്ന ആ സൗധത്തിൻ്റെ പ്രത്യേകതകൾ മുഴുവന് നഷ്ടപ്പെട്ട് ഇന്ന് കുടുംബം ലോകത്തിന് മുമ്പിൽ ഒരു വികൃതമായ ഒരു കെട്ടിടമായിട്ട് മാത്രം നിലകൊള്ളുക ഓ അത് ശരി സാറേ അങ്ങനെയെങ്കിൽ ശരിക്കും ഒരു കുടുംബം അതിനൊരു നിർവചനം കൊടുത്താൽ എന്തായിരിക്കും കുടുംബത്തിന് നമ്മൾ നിർവചിക്കാം എന്നാൽ നിർവചിക്കുന്നതിന് മുമ്പ് ഈ കുടുംബം എവിടെയാണ് ആരംഭിച്ചത് എന്നറിയണം എല്ലാരുണ്ടല്ലോ തീർച്ചയായിട്ടും അപ്പം ഇപ്പോൾ ഉദാഹരണമായിട്ട് സാറ് ഈ കെട്ടിടം പണി തുടങ്ങി അതെ അതെ അല്ലേ ഈ കെട്ടിടം പണി തുടങ്ങുമ്പോൾ അതിന്റെ പിന്നിൽ സാറിന്റെ കരങ്ങളാണുള്ളത് ഭാവനയുണ്ട് ഇത് പണിയുന്നതിന് മുമ്പ് തന്നെ സാറ് വിചാരിച്ചു തീരുമാനിച്ചു എന്താണ് പണിയേണ്ടത് അതെ എങ്ങനെ പണിയണം അപ്പോൾ ഇതിന് പിന്നിൽ ഒരു ബിൽഡറുണ്ട് തീർച്ചയായും ഒരു പണിയുന്നൊരാളുണ്ട് അങ്ങനെയാണെങ്കിൽ കുടുംബം പണിയുന്നതിൻ്റെ പിൻപിലും ഒരു പണിയുന്നൊരു വ്യക്തിയുണ്ട് ഒരു ബിൽഡറുണ്ട് അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് എല്ലാ കുടുംബങ്ങളുടെയും പിന്നിൽ ആ കുടുംബത്തെ നിർമ്മിച്ച ഒരു നിർമ്മിതാവുണ്ടെന്നാണോ തീർച്ചയായിട്ടും അങ്ങനെയെങ്കിലും ആ നിർമ്മിതാവ് ആരാണ് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുടുംബം പണിതതിന് പിൻപിലെ സൃഷ്ടാവ് ദൈവം തന്നെയാണ് ഈ സർവ്വലോകത്തെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഭാവനയിൽ ഉരുത്തുരിഞ്ഞ ആശയങ്ങൾ കോർത്തിണക്കി ഉണ്ടാക്കിയിരിക്കുന്ന മനോഹരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയെങ്കിൽ സാറ് പറഞ്ഞതനുസരിച്ച് എല്ലാ കുടുംബങ്ങളുടെയും നിർമ്മിതാവ് ദൈവമാണ് തീർച്ചയായിട്ടും ഓക്കെ അപ്പം എല്ലാ കുടുംബങ്ങളും ദൈവം നിർമ്മിച്ചാന്ന് പറയാൻ പറ്റുമോ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും കാരണം ഇപ്പം ഉദാഹരണമായിട്ട് ഈ ബ്ലോക്സ് ഇതെല്ലാം സെയിം ആയിട്ടുള്ള ബ്ലോക്സ് ആണല്ലോ അതെ ഇതെല്ലാം ഒരു അച്ചിലുണ്ടാക്കിയതാണ് അതെ അല്ലേ ഇതുപോലെ തന്നെ ഫാമിലി കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരാണ് ഈ മനുഷ്യരെ കൊണ്ട് അഥവാ ഉണ്ടാക്കപ്പെട്ടതാണ് കുടുംബം ആ മനുഷ്യനെ ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട് അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യനെങ്കിൽ ആ മനുഷ്യനിൽ നിന്നും ഉളവായി വന്നതാണ് കുടുംബം എന്ന് പറയുന്നത് അപ്പോൾ ഏതൊരു കുടുംബത്തിൻ്റെ പിൻപിലും ദൈവത്തിൻ്റെ കരമാണുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിലുള്ളതും ഇനി ഉണ്ടോ ഉണ്ടാകാനിരിക്കുന്നതുമായ സകല കുടുംബവും ദൈവത്തിന്റെ പദ്ധതിയിൽ ഉള്ള കുടുംബങ്ങളാണ് ദൈവം കണ്ട കുടുംബങ്ങളാണ് ശരി അപ്പൊ അങ്ങനെയെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ഒരു കാര്യത്തെ ഉണ്ടാക്കണ പല കാര്യങ്ങൾ ക്രമീകരിച്ചു അതെ അല്ലേ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആവശ്യമായിരുന്നു എനിക്ക് ചോദ്യം മനസ്സിലായി എന്താ ചോദിക്കാൻ വരുന്നതെന്ന് അതെ ദൈവവും അങ്ങനെ വല്ലതും ക്രമീകരിച്ചിരുന്നോ എന്നല്ലേ ആ തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് വേണ്ടി ദൈവം എന്തെല്ലാം തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ട് ഏതായിരുന്നാലും കുടുംബം ആരംഭിച്ചത് ദൈവമാണെങ്കിൽ ഒരു തയ്യാറെടുപ്പില്ലാതെ ഒരിക്കലും ദൈവം ഇത് പണികയില്ല ദൈവത്തിന്റെ തയ്യാറെടുപ്പുകൾ മനസ്സിലാകണമെങ്കിൽ ബൈബിളിലെ പ്രഥമ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം അവിടെ ആരംഭവാക്യം ഇങ്ങനെയാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അപ്പോൾ ഭൂമിയിലാണ് ദൈവം മനുഷ്യനെ ആക്കിയത് എങ്കിൽ ഈ ഭൂമി തന്നെ ദൈവം ആരംഭത്തിൽ സൃഷ്ടിക്കുക അതിനുശേഷം നാം വായിക്കുന്നത് മനോഹരമായ ഒരു ഉദ്യാനം ദൈവം സൃഷ്ടിച്ചു അതിൻ്റെ പേര് ഏതൻ തോട്ടം ആ ഏതൻ തോട്ടത്തെക്കാൾ മനോഹരമായ ഒരു തോട്ടമില്ല അത്ര മനോഹരമായ നിലയിൽ ദൈവം ഈ തോട്ടത്തെ സൃഷ്ടിച്ചു എന്ന് മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് മുമ്പേ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചു എല്ലാം സൃഷ്ടിച്ചു അത് മാത്രമല്ല മനുഷ്യനെ എന്താ കഴിക്കേണ്ടത് എന്താ ഭക്ഷിക്കണം അതിനാവശ്യമായിരിക്കുന്ന സകല ഫലവൃക്ഷങ്ങളും ഈ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ചാക്കി ശരി അതിനു ശേഷമാണ് ദൈവം മനുഷ്യനെ മെനയുന്നത് മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞ് അവന്റെ മൂക്കിൽ ജീവശാസം ഊതിയപ്പോഴ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു അങ്ങനെ ആദ്യം മനുഷ്യൻ ആ മനുഷ്യന്റെ പേര് ആദം ആദമിനെ ദൈവം സൃഷ്ടിച്ചു പക്ഷെ അതുകൊണ്ട് കുടുംബമായില്ല ആദം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ദൈവമാണ് തീരുമാനിച്ചത് ആദമിന്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു ചിന്തയല്ല എനിക്കൊരു കുടുംബം വേണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായി ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു അപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിലാണ് ആദം ആദമിന് തക്കതായ ഒരു തുണയെ വേണം എന്ന് തീരുമാനമുണ്ടായത് എന്നിട്ട് ദൈവം അത് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല ആ തക്ക തുണയെ ദൈവം ആദമിൽ നിന്ന് തന്നെ സൃഷ്ടിച്ച് ആദമിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയായിരുന്നു അതിനുവേണ്ടി ആദം ഒന്നും ചെയ്തില്ല ആദമൊന്നും ചെയ്യേണ്ട ആവശ്യവുമില്ല കാരണം ഒരു ബിൽഡർ ഉണ്ടെങ്കിൽ പിന്നെ വേറൊരാൾ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആ കൊണ്ടുവന്ന സ്ത്രീക്ക് പേരിട്ടു ഹവ അങ്ങനെ ആദ്യത്തെ കുടുംബം ദൈവം സൃഷ്ടിക്കുക അപ്പം ശരിക്കും ദൈവം വളരെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടാണ് ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് അതെ അവന് വേണ്ടതല്ല എല്ലാം ചെയ്തിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആ തോട്ടത്തിലാക്കി അത് ശരിയാണ് അപ്പം ദൈവം സൃഷ്ടിച്ച് ദൈവം ഈ കുടുംബം ഏറ്റവും മനോഹരമാണെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ദൈവം സൃഷ്ടിച്ചത് ഇത് മനോഹരമാണ് എന്ന് ഞാൻ തെളിയിക്കാം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഈ ലോകത്തിൽ കാണുന്ന സകേലതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞല്ലോ ആകാശം ഭൂമി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഈ ഭൂമിയിൽ കാണുന്ന സകേല ജീവജാലങ്ങളും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ആ സൃഷ്ടിയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ പറയുന്നത് സൃഷ്ടി കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ് എല്ലാം നല്ലതെന്ന് കണ്ടു ആ ഓരോ ദിവസങ്ങളിൽ അതെ എല്ലാം നല്ലതെന്ന് കണ്ടു അങ്ങനെയാണെങ്കിൽ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണെങ്കിൽ കുടുംബത്തിൻ്റെ സൃഷ്ടിയും ദൈവത്തിൻ്റെതല്ലേ അതെ ഞാൻ അതിനെ അംഗീകരിക്കുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് കുടുംബങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ദൈവം ഇത്രയും മനോഹരമായി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ വികൃതമായ പല കുടുംബങ്ങളെ കാണാൻ സാധിക്കും എനിക്ക് മനസ്സിലായി നമ്മൾ പത്രം വായിച്ചു നോക്കിയാൽ മതി നമ്മൾ തന്നെ ഞെട്ടിപ്പോ സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയാതെ വരുന്ന ഭാര്യ ഭാര്യ കൊല്ലുന്ന ഭർത്താവ് ഒരുപാട് വേദനപ്പെട്ട് പ്രസവിച്ച കുഞ്ഞുങ്ങളെ ക്രൂരമായി പെരുമാറുന്ന മാതാപിതാക്കൾ ഒരു ദാക്ഷിണിയുമില്ലാതെ എന്തും ഏതും പ്രവർത്തിക്കുന്ന അനേക കുടുംബങ്ങൾ അപ്പോൾ ഇതെല്ലാം കാണുമ്പം ശരിക്കും ഇത് മനോഹരമാണെന്ന് പറയാൻ പറ്റുമോ അവിടെയാണ് ഇന്ന് മനുഷ്യന് പരാജയം സംഭവിച്ചിരിക്കുന്നത് ദൈവം ഒരിക്കലും ദൈവമുണ്ടാക്കിയ സൃഷ്ടിയെ വികൃതമാക്കുകയില്ല പിന്നെ വികൃതമാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ദൈവം ഒരു സ്ഥാപനം ആരംഭിച്ചപ്പോൾ അതിന് മറുവശത്ത് ആ സ്ഥാപനത്തെ നശിപ്പിക്കാനായിട്ട് പിശാജ് ഒരു തീരുമാനമെടുത്തു ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പിശാജ് ദൈവത്തിൻ്റെ സ്ഥാപനത്തെ നശിപ്പിക്കുന്നതിൻ്റെ വ്യക്തമായ പ്രതിഫലനങ്ങളാണ് ഒരിക്കലും ദൈവം ഈ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് നൽകിയ പ്രേരണയല്ല പിശാജിൻ്റെ പ്രേരണയിൽ കുടുങ്ങി മനുഷ്യൻ ഇന്ന് സ്വന്തം ദൈവം കൊടുത്ത ഈ മനോഹരമായ സൗധത്തെ വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം മനോഹരമായി സൃഷ്ടിച്ച മനുഷ്യൻ അല്ലെങ്കിൽ ആ കുടുംബം അപ്പം അതിനെ നശിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് അതെ അപ്പോൾ തീർച്ചയായിട്ടും ആ പിശാചൻ പ്രവർത്തിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ഒരു സഹായം കൂടി അതിൽ ഉണ്ടാവണ്ടേ വളരെ ആവശ്യമാണ് പിശാജ് തന്നെ വന്ന് നശിപ്പിക്കുകയല്ല മനുഷ്യനെ പിശാജ് സ്വാധീനിക്കുകയാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വ്യക്തിക്ക് രണ്ട് അജമാനന്മാരെ സേവിക്കാനായിട്ട് കഴിയത്തില്ല ഇല്ല തീർച്ചയായിട്ടും കഴിയും ആ ഒരാളെ കൂടുതൽ സ്നേഹിക്കും ഇവിടെ ഒരു ഓപ്ഷൻ മനുഷ്യന്റെ മുമ്പിലുണ്ട് ദൈവത്തെ വേണോ ദൈവത്തെ സ്നേഹിക്കണോ പിശാചിനെ സ്നേഹിക്കണോ ദൈവത്തെ സ്നേഹിക്കണോ ലോകത്തെ സ്നേഹിക്കണോ ദൈവത്തെ സ്നേഹിക്കണോ ഭൗതികതയെ സ്നേഹിക്കണോ എന്ത് വേണം എന്ന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനാണ് ദൈവം കൊടുക്കുന്നത് മനുഷ്യനെ അല്ലെങ്കിൽ ഈ കുടുംബത്തെ ദൈവം ഒരു റോബർട്ട് പോലെയല്ല ഉണ്ടാക്കി അല്ല അവന് സ്വാതന്ത്ര്യം ദൈവം കൊടുത്തു എന്നാൽ മനുഷ്യൻ ഇന്ന് തെരഞ്ഞെടുക്കുന്നതെല്ലാം തെറ്റായതിനെയാണ് ഓക്കെ ശരിയായതിനെ വിട്ടിട്ട് സ്നേഹിക്കേണ്ടതിനെ വിട്ടിട്ട് തെറ്റായതിനെ മനുഷ്യൻ ഇന്ന് തിരഞ്ഞെടുക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവം ആരംഭിച്ച ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ശരിയായ നിലയിൽ പ്രവർത്തിക്കാത്തത് അത് തീർച്ചയായും വളരെ സങ്കടമുളവാക്കുന്ന കാര്യമാണ് യോ ഇത്രയും ക്രമീകരണങ്ങൾ ചെയ്ത് ഉണ്ടാക്കിയ കുടുംബം പരാജയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ സങ്കടം ഉണ്ടാകും അതൊരു തിരിച്ചറിവിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഓരോ കുടുംബത്തിൽ അവർ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് അതെന്താണ് ഈ കുടുംബങ്ങൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവമാണ് എന്നെ കുടുംബമായിട്ട് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ഈ ഒരു തിരിച്ചറിവ് എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് ഈ കുടുംബത്തെ നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയത്തക്കവണ്ണം തങ്ങളെ തന്നെ ദൈവത്തിന് വിധേയപ്പെടുത്താൻ കഴിയും ഓക്കെ ഓരോ കുടുംബങ്ങളും ഇത് ദൈവം തന്നതാണ് ഓരോ കുടുംബാംഗങ്ങളും അത് തിരിച്ചറിയണം തിരിച്ചറിയണം ഒരു കുടുംബത്തിലെ ഓരോ വ്യക്തികളും തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതാണ് ദൈവം ആണ് കുടുംബം ആരംഭിച്ചത് എൻ്റെ കുടുംബത്തിൻ്റെ ഓണർഷിപ്പ് അത് ദൈവത്തിനാണ് ഞാൻ അതിൻ്റെ കസ്റ്റോഡിയൻ മാത്രമാണ് എനിക്കൊരു എൻ്റെ ഓണർ എന്നോടൊരു ദിവസം ചോദിക്കും നിൻ്റെ കുടുംബം എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാനായിട്ട് ഞാൻ തയ്യാറാകണം ആകണമെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം എൻ്റെ കുടുംബം ദൈവം സൃഷ്ടിച്ചതാണ് ദൈവത്തിൻ്റെതാണ് എന്നുള്ള ഈ തിരിച്ചറിവ് ഉണ്ടാകണം ഇന്ന് ലോകത്തിലുള്ള ഓരോ കുടുംബങ്ങളും മനസ്സിലാക്കേണ്ട വലിയ യാഥാർത്ഥ്യം എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ജീവിതത്തിലെ കുടുംബത്തിലെ അനേക പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് സാധിക്കും സാറേ ഓരോ കുടുംബങ്ങളും എടുക്കേണ്ട തീരുമാനമുണ്ട് അതെന്താണ് സാറേ ആ തീരുമാനങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ കുടുംബം അവിടുത്തെതാണ് അത് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ കുടുംബത്തെ അങ്ങാണ് പണിയേണ്ടത് അതിനായിട്ട് ഞാൻ എൻ്റെ കുടുംബത്തെ അങ്ങേക്ക് വിധേയപ്പെടുത്തുന്നു അതിനായി എന്നെ സഹായിക്കണമേ ഈ പ്രാർത്ഥന ഹൃദയത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിട്ട് തീരും നുഗ്രഹിക്കപ്പെട്ട കുടുംബം നമുക്ക് ഭൂമിയിൽ ഉണ്ടാകുവാൻ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയും ഈ സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ